അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു ടർക്കിഷ് ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂണോളം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുക 1 ടീസ്പൂണോളം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഒറിഗാനോ. അത് നമ്മളൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മളൊരു അല്പം സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മളൊരു ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ ബ്രസ്റ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ മൊത്തത്തിൽ അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചെറിയ എരിവിന് വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന്. അല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 3-4 മണിക്കൂർ നിങ്ങൾ എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറും എടുക്കാം കേട്ടോ. അപ്പോൾ ഓയിലാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്കൊരു 4 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് എന്തായാലും ശ്രദ്ധിക്കണം, കാരണം മൈദ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാല് മൊത്തത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാൽ ഇനി തിളച്ച് വരുമ്പോൾ നമ്മൾ കൈ വെക്കാണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ കട്ടായി പോവും. അപ്പോൾ തിളക്കണ സമയത്ത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, ഇത് കുറുകി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ കൈ വെക്കാണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതാകെ കട്ടായി പോവും. അപ്പോൾ അങ്ങനെ കുറുകി വരുമ്പോൾ നമുക്കൊരു സോസ് രൂപത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ തീ ഓഫ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓവറായിട്ട് ഓയിൽ ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക. ഇനിയിത് നമ്മൾ ഒരു സൈഡൊന്ന് കുക്കായി വരുമ്പോൾ മറ്റേ സൈഡൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡൊന്ന് കുക്കാവുമ്പോൾ നമുക്ക് ഇനിയിത് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം ബോൺലെസ് ആയിട്ടുള്ള ചിക്കനും ആണ്. പിന്നെ നമ്മൾ ചെറിയ പീസാക്കിയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറായിട്ട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. മൊത്തത്തിൽ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുറച്ച് മൊസറല ചീസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചീസിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ചീസ് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുക, അല്ല കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചീസൊക്കെ ചേർത്തുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ടിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ ഒന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഞാൻ ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചപ്പാത്തി പൊറോട്ടയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനി നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.